ജനതയുടെ ജീവിതത്തിന്റെ ആകത്തുകയാണ് സംസ്കാരം വിശ്വാസങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ കച്ചവട ബന്ധങ്ങൾ ഭാഷ സാഹിത്യം ഇതൊക്കെ സംസ്കാരത്തിന്റെ പരിധിയിൽ വരും പാരമ്പര്യവും പൈതൃകവും സംസ്കൃതിയും നിറഞ്ഞു നിൽക്കുന്ന ഭൂപ്രദേശമാണ് ചങ്ങനാശ്ശേരി ബഹുസ്വരതയിലുള്ള ഏകതയാണ് ചങ്ങനാശ്ശേരിയുടെ മുഖമുദ്ര പുരാതന കാലം മുതലേ മതങ്ങൾക്കും വേരോട്ടമുള്ള പുണ്യഭൂമിയാണ് ചങ്ങനാശ്ശേരി ഹിന്ദുമതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും അതിലെ പല വിഭാഗങ്ങളും അങ്ങേയറ്റം സഹിഷ്ണുതയുടെയും സമന്വയത്തിന്റെയും ചരിത്രമാണ് ചങ്ങനാശ്ശേരിയിൽ പുലർത്തി പോന്നിട്ടുള്ളത് ബുദ്ധമതവും ശൈവമതവും ഇവിടെ അടയാളപ്പെടുത്തലുകളും ശേഷിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഇന്നുവരെ ഒരു മതസ്പർദ്ധയും ഇല്ലാത്ത ഭൂപ്രദേശം എന്നതാണ് ചരിത്രത്താളുകളിൽ ചങ്ങനാശ്ശേരിയുടെ ഏറ്റവും വലിയ സ്ഥാനം അറിവിന്റെയും ആധ്യാത്മികതയുടെയും കൊടിപ്പടങ്ങൾ എന്നും ഉയരത്തിൽ പാറിക്കളിച്ചിട്ടുള്ള അഞ്ചു വിളക്കിൻ്റെ നാടെന്ന ചങ്ങനാശ്ശേരി കേരളത്തിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും അവഗണിക്കാനാകാത്ത ഭൂപ്രദേശമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു ചങ്ങനാശ്ശേരിയുടെ പൊയ്പ്പോയ നാളുകളെ പറ്റിയുള്ള അന്വേഷണം ഒരർത്ഥത്തിൽ നമ്മെക്കുറിച്ച് തന്നെയുള്ള അന്വേഷണമാണ് കാരണം കൊട്ടാരങ്ങളും ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും അങ്ങാടികളും സാഹിത്യ പാരമ്പര്യവും പാരമ്പര്യവുമൊക്കെയുള്ള ചങ്ങനാശ്ശേരിയുടെ ചരിത്രം എന്നത് കേരള ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രാദേശിക ചരിത്രങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് പ്രസക്തി ഏറി വരുന്ന ഒരു കാലമാണിത് കാരണം ഓരോ ദേശത്തിൻ്റെയും ആകമാന സംസ്കാരമെന്നത് അവിടുത്തെ പ്രാദേശിക സംസ്കാരങ്ങളുടെ ആകത്തുകയാണ് ദേശത്തിൻ്റെയും ലോകത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും ഒക്കെ ചരിത്രം എന്നത് ഒരു പക്ഷേ പുസ്തകരൂപത്തിൽ നമുക്ക് ലഭ്യമാണ് പക്ഷേ പ്രാദേശിക ചരിത്രങ്ങളുടെ കാര്യം അങ്ങനെയല്ല പലപ്പോഴും അത് അവഗണിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഈ പ്രാദേശിക ചരിത്രങ്ങളുടെ അന്വേഷണം എന്ന് പറയുന്നത് നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ വിലയെക്കുറിച്ചുള്ള ഒരു കണ്ടെത്തലും അന്വേഷണവുമാണ് ഒരർത്ഥത്തിൽ പൊക്കിൽ കൊടി ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനമാണ് ഈ പ്രാദേശിക ചരിത്ര അന്വേഷണത്തിലൂടെ നടക്കുന്നത് ചങ്ങനാശ്ശേരിയുടെ ചരിത്രം ചരിത്രമന്വേഷിച്ച് നാം വിദൂര ഭൂതകാലത്തേക്ക് കടക്കുമ്പോൾ കേരളം സമുദ്രത ഭൂമിയാണെന്ന പഠനത്തോട് ബന്ധിപ്പിക്കേണ്ടി വരുന്നു പരശുരാമൻ മഴഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്നാണല്ലോ പ്രഖ്യാതമായ ഐതിഹ്യം സമുദ്രം മാറി പ്രത്യക്ഷമായ കരഭൂമിയാണ് കേരളമെന്ന വസ്തുതയാണ് ഈ ഐതിഹ്യം സൂചിപ്പിക്കുക ചങ്ങനാശേരി വരെയും അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി തന്നെയും ഒരു കാലത്ത് സമുദ്രത്തിനടിയിലായിരുന്നു എന്ന് കരുതപ്പെടുന്നു ചങ്ങച്ചേരിയാണ് ചങ്ങനാശ്ശേരി ആയതെന്ന വാദവുമുണ്ട് ചങ്ങന്നാൽ ജലമെന്നർത്ഥം ജലത്തിന്റെ ചേരിയായി കിടന്ന പ്രദേശമായിരുന്നത്രേ ഇത് ചങ്ങനാശ്ശേരിയുടെ പടിഞ്ഞാറ് ഭാഗം വരെ കടൽ കയറി കിടന്നിരുന്നതായി ഭൂഗർഭ ഗവേഷകരുടെയും നിഗമനമുണ്ട് വാഴപ്പള്ളി പെരുന്നാ പ്രദേശങ്ങളിൽ നിന്ന് സമുദ്ര ജന്തു ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തിട്ടുണ്ട് പവിഴപ്പുറ്റുകളും പത്തേമാരിയുടെ അവശിഷ്ടങ്ങളും പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ചിലയിടത്ത് കിണർ കുഴിച്ചപ്പോൾ വടം ചങ്ങല ആദ്യായവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇവ ജലയാനങ്ങൾ ബന്ധിക്കാൻ ഉപയോഗിച്ച സാമഗ്രികളാവണമെന്ന് കരുതപ്പെടുന്നു ലായിക്കാടിനപ്പുറമുള്ള വിസ്തൃതമായ പാടശേഖരങ്ങളുടെ ഭൂപ്രകൃതിയും സ്ഥലനാമങ്ങളും ഇക്കാര്യം ഉറപ്പിക്കുന്നുമുണ്ട് ആലന്തുരുത്ത് പെരുതുരുത്ത് തുടങ്ങിയ പേരുകൾ ശ്രദ്ധിക്കുക സമുദ്രത്തിൽ ചില തുരുത്തുകളായി നിലനിന്ന സ്ഥലങ്ങളാവണം അവ കുറിച്ചി നീലമ്പേരൂർ എന്നീ സ്ഥലങ്ങളും തുരുത്തുകളായിരുന്നത്രേ പെരുന്നെയ്തൽത്തിണ ലോഭിച്ചാണ് പെരുന്ന ആയതെന്ന് പ്രബല വിശ്വാസമാണ് സംഗഹസാഹിത്യവുമായി ബന്ധപ്പെട്ട നെയ്തൽത്തിണ കടൽത്തീരമാണല്ലോ കടൽ മാറി കരിനിലങ്ങൾ രൂപപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു കുട്ടനാട്ടിൽ പാടശേഖരങ്ങളെല്ലാം കരിനിലങ്ങൾ ആണല്ലോ കൂടാതെ ചങ്ങനാശ്ശേരി പ്രദേശത്ത് പതിമൂന്ന് കുളങ്ങളും അഞ്ചു തോടുകളും അഞ്ചു വലിയ ജലാശയങ്ങളും ഉണ്ടായിരുന്നു കടൽ മാറിയപ്പോൾ അവശേഷിച്ചവയാവാം ഇവയെന്നും വിശ്വസിക്കപ്പെടുന്നു പട്ടണത്തിനു ചുറ്റും അണ്ടാകൃതിയിൽ ഒഴുകിയിരുന്ന ഒരു തോടും ഉണ്ടായിരുന്നത്രേ ഉമ്പിഴിക്കുന്ന് കപ്പലോട്ടത്തിലും വാണിജ്യത്തിലും മുൻനിരക്കാരായിരുന്ന ചെട്ടികളുടെ വാസസ്ഥാനമായിരുന്നെന്ന് കരുതപ്പെടുന്നു ഇപ്പോൾ അരമനസ്ഥിതി ചെയ്യുന്നിടത്ത് കപ്പൽ നിർമ്മാണം നടന്നിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന പല അവശിഷ്ടങ്ങളും അവിടം കുഴിച്ച അവസരത്തിൽ കണ്ടെത്തിയിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ചങ്ങനാശ്ശേരി ഒരു കാലത്ത് സമുദ്രത്തിന്റെ പ്രാന്തപ്രദേശമായിരുന്നു എന്നത് പൂർണമായും വിശ്വസിക്കാവുന്നതാണ്